നമുക്ക് ഡിഎൻഎ കൺഫേം ചെയ്തതാണ് ഫീമെയിൽ ആണ് കൊണ്ടുവന്നവർക്ക് ഇനിയിപ്പോൾ ഡിഎൻഎ എടുക്കേണ്ട ആവശ്യം വരത്തില്ല ഡിഎൻഎ കൺഫേം ചെയ്ത് ക്ലോസ് റിംഗ് ഇട്ട പേടാണ് നമുക്ക് ഇണക്കി വളർത്താനായിട്ട് ഈ പ്രായത്തിലുള്ളതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലപോലെ ടേംഡ് ആവുന്നതാണ് ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻഡ് അക്വേറിയം പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റൂട്ടിൽ നന്ദലത്ത് ജീവൻ്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ഇന്ന് വീഡിയോയിൽ നമുക്ക് കോക്കട്ടയിലുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആഫ്രിക്കനുണ്ട് അതുപോലെ സൺകുണൂറുണ്ട് കഴിഞ്ഞ വീഡിയോ നമ്മൾ സൺകുണൂർ ഇട്ടപ്പോൾ ഒത്തിരി എൻക്വയറീസ് വന്നായിരുന്നു അതിനോടനുബന്ധിച്ച് നമ്മൾ ഏകദേശം ഒരു 5 pairs നമ്മൾ ഈ പ്രാവശ്യം സൺകുണൂർ എടുത്തിട്ടുണ്ട് അതെല്ലാം അഡൽട്ട് ബ്രീഡിംഗ് പെയർ ആണ് അതുപോലെ തന്നെ ജാവയുണ്ട് എല്ലാ വെറൈറ്റീസും ഉണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യുക അത് ഫുള്ളായിട്ട് കാണുക ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള വില വിവരങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവത്തുള്ളൂ അതുപോലെ തന്നെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളതെല്ലാം മനസ്സിലാവാൻ പറ്റത്തുള്ളൂ അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ഫസ്റ്റ് നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നത് സൺകുണൂറാണ് സൺകുണൂറിൻ്റെ അഡൽറ്റ് ബ്രീഡിംഗ് പെയർ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഏകദേശം 2 pairs വന്നായിരുന്നു അതിനുശേഷം ഒത്തിരി എൻക്വയറീസ് വന്നായിരുന്നു സണ്ണിൻ്റെ ഇനി വരുന്ന പ്രൈസാണ് 23,000 രൂപ ജോഡി ഏകദേശം നമുക്ക് ഈ സ്റ്റോക്കിൽ 5 pairs വന്നേക്കുന്നത് 5 pairs വന്നേക്കുന്നത് എല്ലാ അഡൽറ്റ് ബ്രീഡിംഗ് പെയർ ആണ് പരമാവധി ആൾക്കാർ ഷോപ്പിൽ വരാനായിട്ട് ശ്രമിക്കുക അന്നേരം നിങ്ങൾക്ക് 5 pairs ഉണ്ട് നിങ്ങൾ ഷോപ്പിൽ വരാനായിട്ട് ശ്രമിക്കുക വന്ന് കണ്ടെടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്തവർക്കായിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നല്ല കളറും കാര്യങ്ങളും ഒക്കെ ഉള്ള സൺകുണൂറാണ് എല്ലാം 3 to 3.5 pairs പ്രായമുള്ളതാണ് ഇതിന് വരുന്ന പ്രൈസാണ് ജോഡിക്ക് 23,000 രൂപ നെക്സ്റ്റ് വരുന്നത് സ്മോൾ കുണൂറാണ് സ്മോൾ കുണൂറിൻ്റെ ബ്ലൂ യെല്ലോ സൈഡാണ് ഏകദേശം 11 months പ്രായമുള്ള ബ്ലൂ യെല്ലോ സൈഡാണ് അത്യാവശ്യം നല്ല കളറാണ് ബ്ലൂ സീരീസ് എന്ന് പറഞ്ഞാൽ വിൻസിലൊക്കെ നല്ല കളർ നല്ല ബ്ലൂ കളർ വരുന്ന ഡാർക്ക് വരുന്നതാണ് അതിന് വരുന്ന പ്രൈസാണ് 7,500 രൂപയാണ് ജോഡി വരുന്നത് നമുക്ക് ഏകദേശം ഒരു 3 jodi വന്നിട്ടുണ്ട് അതിൻ്റെ അഡൽറ്റ് ബ്രീഡിംഗ് പെയറും അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് 3 jodi ഉണ്ട് അഡൽറ്റ് ബ്രീഡിംഗ് പെയർ എന്ന് പറഞ്ഞാൽ ഏകദേശം 2.5 പ്രായമുള്ളതാണ് നമുക്ക് 10 months തൊട്ട് 2.5 വരെ പ്രായമുള്ളത് അവൈലബിൾ ആയിട്ടുണ്ട് അതിന് വരുന്ന പ്രൈസാണ് ജോഡിക്ക് 7,500 രൂപ നെക്സ്റ്റ് വരുന്നത് യെല്ലോ സൈഡ് കുണൂറാണ് അത്യാവശ്യം നല്ല കളറൊക്കെയുള്ള യെല്ലോ സൈഡാണ് നമുക്ക് ഏകദേശം ഒരു 5 pairs അവൈലബിൾ ആയിട്ടുണ്ട് യെല്ലോ സൈഡിൻ്റെ അത്യാവശ്യം നല്ല കളറൊക്കെ ഉള്ളതാണ് അതിന് വരുന്ന പ്രൈസാണ് ജോഡിക്ക് 5,500 രൂപ ഡി എൻ എ കൺഫേം ചെയ്ത പെയറുകളാണ് യെല്ലോ സൈഡിൻ്റെ ഡി എൻ എ കൺഫേം ചെയ്തതിന് 5,500 രൂപ നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിൾ കുണൂറാണ് ഡി എൻ എ കൺഫേം ചെയ്ത 1 year above ഉള്ള പൈനാപ്പിൾ കുണൂറാണ് അതിന് വരുന്ന പ്രൈസാണ് ജോഡിക്ക് 6,000 രൂപ പൈനാപ്പിളിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ നമ്മുടെ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് അഡൽറ്റ് ബ്രീഡിംഗ് പെയറൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് പൈനാപ്പിളിൻ്റെ അതിനൊക്കെ വരുന്ന പ്രൈസ് 6,000 രൂപയാണ് 3 വർഷം പ്രായമുള്ളത് വരെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പൈനാപ്പിളിൻ്റെ ജോഡിക്ക് 6,000 രൂപ നെക്സ്റ്റ് വരുന്ന ജാവയാണ് ജാവയുടെ വൈറ്റ് ആണ് അതിന് വരുന്ന പ്രൈസാണ് ജോഡിക്ക് വരുന്ന പ്രൈസ് 1,600 രൂപയാണ് ഏകദേശം നമുക്കൊരു 3 pairs അവൈലബിൾ ആയിട്ടുണ്ട് ജാവയുടെ പ്യുർ വൈറ്റ് ആണ് ജോഡിക്കാണ് 1,500 രൂപ അഡൽറ്റ് ആയിട്ടുള്ളതാണ് ഏകദേശം ഒരു 10 months മേളിൽ പ്രായമുള്ള ജാവയാണ് നമുക്ക് ബ്രീഡിങ്ങിനൊക്കെ ഏറ്റവും അനുയോജ്യമായ ബേഡാണ് നമുക്ക് പെട്ടെന്ന് ബ്രീഡാവുന്ന ബേഡാണ് ജാവ നെക്സ്റ്റ് വരുന്നത് കോക്കട്ടയിലാണ് കോക്കട്ടയിലിൻ്റെ പൈഡാണ് പൈഡ് വെറൈറ്റിയാണ് നമുക്കൊരു 3 pairs അവൈലബിൾ ആയിട്ടുണ്ട് പൈഡിൻ്റെ അതിന് വരുന്ന പ്രൈസ് 3,000 രൂപയാണ് ജോഡി വരുന്നത് പൈഡ് വെറൈറ്റി കോക്കട്ടയിലിൻ്റെ കൊക്കട്ടയിലെ നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട് നമുക്ക് ലുട്ടിനോയ ഗ്രേ അങ്ങനെ എല്ലാ വെറൈറ്റിയും ഉണ്ട് ഇതിപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിരിക്കുന്ന പൈഡാണ് പെയറിന് 3,000 രൂപ നെക്സ്റ്റ് വരുന്നത് ജാവ തന്നെയാണ് ജാവയുടെ ഗ്രേ ആണ് അത് ഏകദേശം നമുക്കൊരു 7 pairs അവൈലബിൾ ആയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് അഡൽറ്റ് എല്ലാം അവൈലബിൾ ആണ് നല്ല ഹെഡിലൊക്കെ നല്ല ബ്ലാക്ക് വരുന്നതും അതുപോലെ തന്നെ വൈറ്റ് ഫേസിലോട്ട് വരുന്നതും അഡൽറ്റ് ആയിട്ടുള്ളതാണ് ഏകദേശം ഒരു 8 months മേളിലാകുമ്പോൾ ഇത്രയും കളറും കാര്യങ്ങളും മാർക്കിങ്ങും കറക്റ്റായിട്ട് വരത്തുള്ളൂ അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് 1,200 രൂപയാണ് പെയർ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഗ്രേ കൊക്കട്ടയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ എൻക്വയറീസ് വരുന്നത് ഗ്രേ കൊക്കട്ടയിലാണ് നമ്മൾ ഏറ്റവും ലോ പ്രൈസിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കൊക്കട്ടയിൽസൊക്കെ ഗ്രേ കൊക്കട്ടയിൽസൊക്കെ നമ്മൾ കൊടുക്കുന്നത് 2,000 രൂപയാണ് പെയർ വരുന്നത് അത് ഏകദേശം ഒരു 8 months 10 months പ്രായമുള്ളതാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രേ കൊക്കട്ടയിലാണ് അതിന് വരുന്ന പ്രൈസാണ് 2,000 രൂപ നമുക്കിനി ഒരു 5 pairs അവൈലബിൾ ആയിട്ടുണ്ട് ഗ്രേ കൊക്കട്ടയിൽ നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കനാണ് ആഫ്രിക്കൻ്റെ ഗ്രീൻ ബീച്ചാണ് അഡൽറ്റ് ആയിട്ടുള്ള ഗ്രീൻ ബീച്ചാണ് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഹെഡിലോട്ടൊക്കെ നല്ല റെഡ് ആയതാണ് ഇത്ര റെഡ് ആവണ തന്നെ ഏകദേശം ഒരു 10-11 months ആവണം അത്യാവശ്യം ഇത്ര റെഡ് ആവണമെങ്കിൽ ഇത് 1 year above ആയ ഗ്രീൻ ബീച്ചാണ് അതിന് വരുന്ന പ്രൈസാണ് ജോഡിക്ക് 1,500 രൂപ
ആഫ്രിക്കൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പരമാവധി ആൾക്കാർ ഷോപ്പിൽ വരാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് വരുന്നത് കോക്കട്ടൈലാണ്. കോക്കട്ടൈലിൻ്റെ വൈറ്റ് ഫേസ് ആണ്. അതിന് വരുന്ന പ്രൈസ് 3500 രൂപയാണ്. അഡൽറ്റ് ആയിട്ടുള്ളതാണ്. ഫേസൊക്കെ നല്ല വൈറ്റ് ആയതാണ്, പൂർണ്ണമായിട്ട് നല്ല വൈറ്റ് ആയതാണ്. വൈറ്റ് ഫേസിൻ്റെ ഏകദേശം 1 ഇയർ അബവ് ഉള്ള കോക്കട്ടൈലാണ്. അതിന് വരുന്ന പ്രൈസാണ് ജോഡിക്ക് 3500 രൂപ. നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കനാണ്. ആഫ്രിക്കൻ്റെ രണ്ട് പെയറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതും അഡൽറ്റ് ആയിട്ടുള്ളതാണ്, 1 ഇയർ അബവ് ഉള്ളതാണ്. ലുട്ടിനോ പീച്ചും ഉണ്ട്, അതുപോലെ തന്നെ ഒപ്പലൈൻ സീരീസും ഉണ്ട്, ഗ്രീൻ വുഡ് ഒപ്പലൈനും ഉണ്ട്. രണ്ടും അഡൽറ്റ് പെയറുകളാണ്. അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് 1500 രൂപയാണ്. അതിനകത്ത് ഒരു ജോഡിക്ക് വരുന്നത് 1500 രൂപയാണ്. നല്ല അഡൽറ്റ് ആയിട്ടുള്ളതാണ്. അതിനകത്ത് ഒപ്പലൈനൊക്കെ വരുന്നുണ്ട്. ഒപ്പലൈനൊക്കെ ഏകദേശം 2000 രൂപ ഒക്കെ റേറ്റ് വരുന്നതാണ്. നമ്മളിപ്പോൾ കൊടുക്കുന്നത് 1500 രൂപയാണ് പെയർ വരുന്നത് ഒപ്പലൈൻ. അതുപോലെ തന്നെ പീച്ചും അഡൽറ്റ് ആയിട്ടുള്ളതാണ്, പെയറിന് വരുന്നത് 1500 രൂപ. നെക്സ്റ്റ് വരുന്നത് പീച്ച് വെറൈറ്റിയാണ്. ആഫ്രിക്കൻ്റെ പീച്ച് പൈഡ് വെറൈറ്റിയാണ്. അതിന് വരുന്ന പ്രൈസ് 1500 രൂപയാണ് പെയർ വരുന്നത്. പീച്ചിൻ്റെ പൈഡ് വെറൈറ്റിയാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയും നല്ല സൈസും ഉള്ളതാണ്. ജോഡിക്ക് വരുന്നതാണ് 1500 രൂപ. ഏകദേശം ആഫ്രിക്കൻ്റെ നമുക്കൊരു 20 ജോഡിയോളം അവൈലബിൾ ആയിട്ടുണ്ട്. പല വെറൈറ്റിയിൽ കളറുകളും അവൈലബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് പരമാവധി എല്ലാവരും ഷോപ്പിൽ വരാനായിട്ട് ശ്രമിക്കുക. നമുക്ക് എല്ലാ വെറൈറ്റീസും ഏകദേശം നമുക്ക് ഒരു 5 പെയർ തൊട്ട് 20 പെയർ വരെ അവൈലബിൾ ആയിട്ടുണ്ട്. അതെല്ലാവരും ഷോപ്പിൽ വന്ന് കണ്ടെടുക്കാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കൻ്റെ പൈഡ് വെറൈറ്റിയാണ്, ഫിഷറിലുള്ള ബ്ലൂ പൈഡാണ്. അതിന് വരുന്ന പ്രൈസ് 1500 രൂപയാണ് പെയർ വരുന്നത്. ഏകദേശം നമുക്ക് 2 പെയറോളം അവൈലബിൾ ആയിട്ടുണ്ട്. ഫിഷറിൽ പൈഡാണ്. അതിന് വരുന്ന പ്രൈസും ജോഡിക്ക് 1500 രൂപയാണ് പെയർ വരുന്നത്. നെക്സ്റ്റ് ആൻഡ് ഫീഡിംഗ് ചിക്സ് ആണ്, സംഗണൂറിൻ്റെ. ഫുള്ള് ഫെതറൊക്കെ ആയതാണ്. നമുക്കിനി കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1 ടൈമൊക്കെ മാത്രം ആൻഡ് ഫീഡ് ചെയ്താൽ മതി. പതുക്കെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചു തുടങ്ങിയതാണ്. അതുപോലെ തന്നെ ഇതിന് DNA ഉള്ളതുമാണ്. അതുപോലെ DNA ഉള്ള ക്ലോസ് റിംഗ് ഇട്ട ബേഡ്സാണ്. ഇതിന് വരുന്ന പ്രൈസ് സിംഗിൾ പീസ് 6500 രൂപയാണ്. നമുക്ക് DNA കൺഫേം ചെയ്തതാണ്, ഫീമെയിലാണ്. കൊണ്ടുപോകുന്നവർക്ക് ഇനിയിപ്പോൾ DNA എടുക്കേണ്ടതായിട്ട് ആവശ്യം വരത്തില്ല. DNA കൺഫേം ചെയ്ത് ക്ലോസ് റിംഗ് ഇട്ട ബേഡാണ്. നമുക്ക് ഇണക്കി വളർത്താനായിട്ട് ഈ പ്രായത്തിലുള്ളതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലപോലെ ടേംഡ് ആവുന്നതാണ്. നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്ത് ടേംഡ് ആക്കിയ ബേഡാണ്. ഏകദേശം ഇനി ഒരു 1 ടൈമൊക്കെ ഹാൻഡ് ഫീഡ് ചെയ്താൽ മതിയാവും. ഇനി വരുന്ന പ്രൈസ് സിംഗിൾ പീസ് 6500 രൂപ. അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേഡ്സും നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഫുൾ ഡീറ്റെയിൽസ് പറയുന്നതാണ്. ഡെലിവറി ചാർജ് വരുന്നത് 300 രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് കേരളത്തിന് പുറത്തോട്ട് നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ്. നമുക്ക് ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ് അങ്ങോട്ടെല്ലാം നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇന്ന് വീഡിയോയിൽ കാണിച്ച സൺകണൂർ അങ്ങനെയുള്ള ബേഡ്സിനൊക്കെ നല്ലൊരു ഓഫർ തന്നെയാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് പരമാവധി ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ്. ബുക്ക് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്യേണ്ടതാണ്. വിളിച്ചതിന് ശേഷം ചില കസ്റ്റമേഴ്സ് വിളിച്ചിട്ട് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെക്കും. ഏകദേശം അവർ ഒരു ഇത്ര മണിക്കൂറുകൾ കഴിയുമ്പോൾ വിളിക്കുമ്പോഴത്തേക്ക് അടുത്ത പാർട്ടി ആ ബേഡിനെ ബുക്ക് ചെയ്യുന്നതായിരിക്കും. അന്നേരം കസ്റ്റമേഴ്സ് ആദ്യം വിളിച്ച കസ്റ്റമർ നമ്മളോട് ചോദിക്കും, നിങ്ങൾ സെയിലാക്കിയോ എന്നുള്ള ചോദ്യമൊക്കെ ഒത്തിരിയും വരുന്നുണ്ട്. അതുകൊണ്ട് പരമാവധി ആൾക്കാർ വിളിച്ചു കഴിഞ്ഞ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വാട്സാപ്പിൽ ചോദിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ്. നമുക്ക് ഏകദേശം 5 പെയറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് വീഡിയോയ്ക്ക് ആദ്യം പറയുന്നുണ്ട്, കഴിഞ്ഞ വീഡിയോയിലിട്ട് നമുക്ക് 2 പെയറേ ഉള്ളായിരുന്നു, അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ സെയിലായി പോയായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിങ്ങനൊരു കാര്യം പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം.